കാസ്റ്റോടെ വന്നിട്ടുണ്ട് നമ്മളെ ജോയിൻ ചെയ്തിട്ട്. സോ എല്ലാവരും ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യും. ഇങ്ങനെ പാസ് ചെയ്യുമ്പോൾ എപ്പോഴെങ്കിലും ഇവിടെ കയറണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ പിന്നെ അത് സാധിച്ചു, സന്തോഷം. അതിന് സിനിമ സംവിധാനം ചെയ്യേണ്ട ഒരു ഭാഗ്യം ലഭിച്ചു. തീർച്ചയായിട്ടും എനിക്ക് കിട്ടിയ ഭാഗ്യങ്ങളിലൊന്നാണ് ഒരു സിനിമ സംവിധായകനാകുക. അത് ആഗ്രഹമായിരുന്നു, ദൈവം അനുഗ്രഹം കൊണ്ട് ഇന്ന് അത് സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. ദൈവത്തിനും പ്രേക്ഷകർക്കും. പിന്നെ ഞങ്ങളുടെ വാട്സപ്പ് ഓൺ എ ടൈം ഇൻ കൊച്ചി എന്ന് പറയുന്ന സിനിമയിൽ വരുന്ന 23rd വേൾഡ് വൈഡ് റിലീസ് ചെയ്യപ്പെടുകയാണ്. അതിനകത്ത് നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങളുടെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു പുതിയ താരോദയം ആ സിനിമയിലുണ്ട്, മുബിൻ റാഫി. നമ്മുടെ സ്ക്രിപ്റ്റ് റാഫിക്കാരുടെ മകനാണ്, റാഫി മക്കാട്ടിൻ ആ ടീമിൻ്റെ റാഫി. അദ്ദേഹത്തിൻ്റെ സൂപ്പർ ഹിറ്റ് സിനിമകളാണ് പഞ്ചാബി ഹൗസ്, തെക്കാശി പഠനം അങ്ങനെ തുടങ്ങിയ ഒത്തിരി സിനിമകളുടെ തിരക്കഥ എഴുതിയ റാഫി സാറിൻ്റെ സ്ക്രിപ്റ്റിൽ ഒരു സിനിമ ചെയ്യുക എന്ന് പറയുന്നത് എൻ്റെ ഒരു സ്വപ്നമായിരുന്നു. അത് ഈ സിനിമയിലൂടെ സാക്ഷാത്കരിച്ചിരിക്കുകയാണ്. പിന്നെ നമ്മളുടെ എല്ലാം പ്രിയപ്പെട്ട അശോചേട്ടൻ, ഹരിശ്രീ അശോചേട്ടൻ്റെ മകൻ അർജുൻ അശോചേട്ടൻ, പിന്നെ ശിവജിത്ത്. ശിവജിത്ത് തെലുങ്ക് സിനിമകളിലും കന്നഡ തമിഴ് തുടങ്ങിയ സിനിമകളിലൊക്കെയാണ് കൂടുതൽ വില്ലനായിട്ട് തിളങ്ങിയിട്ടുള്ളത്. ഇപ്പോൾ നമ്മളും നേരെ മലയാളിയാണല്ലോ, മലയാളിയാണ്, മലയാളം വേറെ കുഴപ്പമില്ല, മലയാളിയാണ്. അദ്ദേഹം നമ്മുടെ ഈ സിനിമയിൽ ഒരു ശക്തമായിട്ടുള്ള കഥാപാത്രം ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ സിനിമയുടെ ഈ സിനിമ സംഭവിക്കാൻ കാരണക്കാരനായിട്ടുള്ള സൈലൻസ് അബ്രഹാം ഉണ്ട്. പിന്നെ ഞാൻ ഈ സിനിമയിൽ സംഗീത സംവിധായകൻ, അതായത് ഹിഷാം അബ്ദുൾ വഹാബാണ് മ്യൂസിക് ഡയറക്ഷൻ ചെയ്തിരിക്കുന്നത്. അദ്ദേഹമാണ് എൻ്റെ പശ്ചാത്തല സംഗീതവും ഒരുക്കിയിരിക്കുന്നത്, റീറെക്കോർഡിംഗ്. ഇതിനകത്ത് ഒരു പാട്ട് ഞാൻ മ്യൂസിക് ചെയ്തിട്ടുണ്ട്, അത് ഈ കഴിഞ്ഞ ദിവസം റിലീസ് ചെയ്തതാണ്. അതിൽ ഹരിശങ്കറും പിന്നെ ഒരു പുതിയ ഗായിക ധനാ റസിക്, ഇവർ രണ്ടുപേരും ചേർന്നാണ് പാടിയത്. പിന്നെ വേറെ ഒന്നുമില്ല, കാരണം സിനിമ എന്ന് പറയുന്നത് ഇഷ്ടപ്പെടുന്നതും അത് അംഗീകരിക്കുക എന്ന് പറയുന്നത് നിങ്ങളൊക്കെ തന്നെയാണ്. ഇനി നിങ്ങളുടെ കൈകളിലാണ് ഞങ്ങളുടെ സ്വപ്നങ്ങൾ. ആ സ്വപ്നങ്ങൾ നിങ്ങൾ സാക്ഷാത്കരിച്ച് തരണം. ഈ സിനിമയെ എല്ലാവരും തിയേറ്ററിൽ പോയി കാണണമെന്ന് അപേക്ഷിക്കുകയാണ്, അഭ്യർത്ഥിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും നമസ്കാരം. എനിക്ക് ഭയങ്കര ആത്മാർത്ഥതയുള്ള കോളേജാണ്. കാരണം ഞാൻ എപ്പോഴും ഇവിടെ കൂടി പാസ് ചെയ്താലും എൻ്റെ അകത്തോട്ട് നോക്കി നിങ്ങളൊക്കെ ഓക്കെ ആണോ എന്ന് ഉറപ്പുവരുത്തിയിട്ട് ഇവിടെ നിന്ന് പോകാറുണ്ട്. അപ്പം എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് ഞാൻ ഗസ്റ്റായിട്ട് വന്നത് ഈ കോളേജിലായതുകൊണ്ട് എനിക്ക് ഭയങ്കര ഒരുപാട് സന്തോഷവും ഐ ഫീൽ പ്രൗഡ്. പിന്നെ ഞങ്ങളുടെ സിനിമയുടെ പ്രൊമോഷൻസ് ഇന്നാണ് ഒഫീഷ്യലി സ്റ്റാർട്ട് ചെയ്യുന്നത്, അതും ഇവിടെ നിന്നായതിൽ ഒരുപാട് സന്തോഷം. പിന്നെ ഇത്രയൊക്കെ ഞാൻ പറഞ്ഞതുകൊണ്ട് ആശയൊക്കെ പറയണം എല്ലാവരും കൊണ്ട്. നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ഞാൻ ആദ്യമായിട്ട് വയ്ക്കുന്ന ഒരു ഹെൽപ്പാണ്. 23rd സിനിമ റിലീസാവും, ഉറപ്പായിട്ടും നിങ്ങൾ പോയി പടം കാണണം. 23rd ഫോർ 24th 25th ഉണ്ടാവും കണ്ടിട്ട് ഡെഫിനറ്റ്ലി തിയേറ്ററിൻ്റെ അകത്തു നിന്ന് ഒരു ഒരു ഫോട്ടോ, നിങ്ങളുടെ സെൽഫിയോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്ക്രീനിൻ്റെ ഒരു ഫ്രെയിമോ ക്ലിക്ക് ചെയ്തിട്ട് ഞങ്ങൾക്ക് അയക്കണം. തീർച്ചയായിട്ടും ഞങ്ങൾ റിപ്ലൈ തരും. നിങ്ങളുടെ ആ ഒരു ഫീഡ്ബാക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ വന്നതിലും നിങ്ങളെല്ലാവരും കണ്ടതിലും ഒരുപാട് സന്തോഷം. താങ്ക് യു, താങ്ക് യു സോ മച്ച്. ഹലോ, ഹാപ്പി വാലന്റൈൻസ് ഡേ. അത് ഇത്രയും ഒരു ഈ കോളേജിൽ വന്നിട്ട് വാലന്റൈൻസ് വിഷ് കൊടുത്തിട്ടെങ്കിൽ മോശമല്ലേ, എല്ലാവരും എന്തായിരിക്കും. അപ്പോൾ വാലന്റൈൻസ് ഡേക്ക് തന്നെ എസ് ടി സിയിൽ വരാൻ പറ്റി. എല്ലാ ഇത്രയും വർഷങ്ങളോളം വാലന്റൈൻസ് ഡേക്ക് എസ് ടി സിയുടെ മുമ്പിൽ കൂടി നടക്കുമ്പോൾ ഒരു കാലം അങ്ങോട്ട് എടുത്ത് വെക്കാൻ പോലും ഒരു ഭാഗ്യം ഉണ്ടായില്ല. ഇതിപ്പോൾ ഗസ്റ്റായിട്ട് ഇങ്ങോട്ട് വാ വാദം ചെയ്തിട്ടുണ്ട്, ഒരു സന്തോഷം. അപ്പോൾ ഈ വരുന്ന 23rd ഞങ്ങളുടെ പടം റിലീസാകുകയാണ്.
വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി. ഇപ്പോൾ മുബിൻ ലീഡായിട്ട് ഞാൻ സെക്കൻഡ് ലീഡായിട്ടൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നാദശിക്കയുടെ പടത്തിൽ വർക്ക് ചെയ്യാൻ പറ്റിയ വലിയ ഭാഗ്യം, കാരണം ചെറുപ്പം തൊട്ട് നമ്മൾ കണ്ടു വളരുന്ന ഒരാളാണ് നാദശിക്ക. അച്ഛൻ്റെ വളരെയധികം അടുത്ത സുഹൃത്താണ്. നമസ്കാരം നമസ്കാരം മോശം. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഈ പടം എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം, ഇഷ്ടപ്പെടും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ താങ്ക് യു സോ മച്ച്, ലവ് യു ഓൾ. നമസ്കാരം. കുറച്ച് വൈകിയാണ് എത്തിയത്. ഒത്തിരി സന്തോഷം നാർഷാ ഖാൻ്റെ സിനിമ മനസ്സപ്പോഴെ ടൈമിൽ കുറച്ച് ഭാഗമാകാൻ കഴിഞ്ഞാൽ, ഇതിന് മ്യൂസിക് ചെയ്യാൻ കഴിഞ്ഞാൽ. അതിൽ ഏറ്റവും വലിയ സന്തോഷം അവസാനം സെൻറ്റ് തെരേസാസ് കോളേജിൻ്റെ അകത്ത് കയറി. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങളെല്ലാവരും ഈ സിനിമ റിലീസാകുമ്പം വന്ന് കാണണം, എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണണം. താങ്ക് യു ഫോർ ഓൾ ദി സപ്പോർട്ട്. ഞങ്ങളെ സാറിനൊന്നും വിളിക്കണ്ട, പേര് വിളിച്ചാൽ മതി. അർജുൻ മുബിൻ കേട്ടില്ലേ? അർജുൻ സാറിന് വിളിക്കണ്ട, അർജുൻ മാത്രമേ വിളിച്ചാൽ മതി. സോ നമ്മളിപ്പോ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാ തരുന്നത്. ആദ്യം വരുന്ന നാലഞ്ചു പേർക്ക് വി കെൻ ഗിവ് യു ഫ്ലവേഴ്സ്, യു കെൻ ഗിവ് ഡയറക്ട്ലി നേരിട്ട് വന്ന സ്റ്റേജിൽ വന്ന് കൊടുക്കാം. സോ ഓടി ഒരു നാലഞ്ചു പേര് ഓടി വന്ന നേരെ വന്ന് കൊടുക്കാം. ഒരു വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ, ആദ്യമായിട്ടാണ് എനിക്ക് ഒരു വാലന്റൈൻസ് ഡേ എന്നൊരു എന്താ പറയുക, ഒരു റോസപ്പൂ എനിക്ക് കിട്ടുന്നത്. ഭയങ്കര സന്തോഷം. പ്രണയങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് ഇല്ലെന്നല്ല, പക്ഷേ ഇങ്ങനെ ഒരു സംഭവം കിട്ടുന്നത് ആദ്യമായിട്ടാണ്. അത് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കൂടെ കൊണ്ടുവരുന്നത്. താങ്ക് യു സോ മച്ച്. അപ്പം ഈ വരുന്ന 23rd ഞങ്ങളുടെ പടം റിലീസാണ്. വൺസ് അപ്പോൺ എ ടൈം ഇൻ ഹോളിവുഡ്, വൺസ് അപ്പോൺ എ ടൈം ഇൻ അമേരിക്ക, വൺസ് അപ്പോൺ എ ടൈം ഇൻ ബ്രൂക്ലിൻ, വൺസ് അപ്പോൺ എ ടൈം ഇൻ മെക്സിക്കോ, വൺസ് അപ്പോൺ എ ടൈം ഇൻ ഇന്ത്യ, വൺസ് അപ്പോൺ എ ടൈം ഇൻ മുംബൈ, അങ്ങനെ വൺസ് അപ്പോൺ എ ടൈം സ്റ്റാർട്ട് ചെയ്യുന്ന ഒരുപാട് മൂവീസ് ഇറങ്ങിയിട്ടുണ്ട്. മോർ ദാൻ 30 മൂവീസ്. അതുപോലെ തന്നെ നൗ വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി 23rd. അപ്പം എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് വാച്ച് ചെയ്യണം, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. സന്തോഷം, നിങ്ങളെല്ലാവരും കാണാൻ കഴിഞ്ഞതിന് സന്തോഷം. താങ്ക് യു സോ മച്ച്. നാദശ സാറിൻ്റെ ഒരു പടത്തിൽ പാടാനും സാറ് തന്നെ കമ്പോസ് ചെയ്ത ഒരു സോങ് പാടാനും, പ്രത്യേകിച്ച് ഹരിശങ്കർ സാറിനോട് പാടാൻ പറ്റിയതിൽ എനിക്ക് വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് കിട്ടിയത്. ഇപ്പം സത്യം പറഞ്ഞാൽ സാർ ഇതിനെ വിളിക്കുമ്പോൾ ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല ഞാൻ തന്നെ ഇത് പാടും എന്നുള്ളത്. സ്റ്റുഡിയോയിലെത്തി സാർ ഭയങ്കര കോപ്പറേറ്റീവ് ആയിട്ടൊക്കെ ചെയ്തു, അപ്പം ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്തു. മൊത്തത്തിൽ എക്സ്പീരിയൻസ് അടിപൊളിയായിരുന്നു. സോ താങ്ക് യു സോ മച്ച് നാദശ സർ ആൻഡ് ദ ഹോൾ ടീം. സോ താങ്ക് യു. നിങ്ങൾ നമ്മുടെ പടം 23rd ഇറങ്ങുന്നത്, അപ്പോൾ അത് വേൾഡ് വൈഡ് റിലീസാണ്. നിങ്ങളും ഇവിടെ ഇല്ലാത്ത നിങ്ങളുടെ പേരൻസും ഫാമിലി മെമ്പേഴ്സും ഫ്രണ്ട്സിനോടും എല്ലാവരോടും പല ഭാഗങ്ങളിൽ നിന്നായി കാണാൻ എന്തായാലും പറയണം. താങ്ക് യു എല്ലാവരും. മറക്കണ്ട, 23rd എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു, 100% വിശ്വസിക്കുന്നു. അപ്പം എല്ലാവരും പടം കണ്ടിട്ട് ഞങ്ങളെല്ലാവരും റിവ്യൂ അറിയിക്കുക. പിന്നീട് അങ്ങോട്ട് അങ്ങോട്ട് പോകുന്ന പടങ്ങളിൽ തെറ്റുകളുണ്ടെങ്കിൽ തിരുത്താൻ, നല്ലതാണെങ്കിൽ ഇനിയും ശരിയാക്കാൻ ശ്രമിക്കാം. താങ്ക് യു സോ മച്ച്. അപ്പോൾ വേണ്ട
ഹസ്ബൻഡിനെ വിളിച്ച് പറയുന്നു. അവിടെ എന്താ പറയാൻ പോണെന്ന് ഒരു പിടിയില്ല, അതുകൊണ്ടാ. ഡിസൈനർ ഹോം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നു സാൻബർട്ട്. ഡിസൈൻഡ് ബൈ കോൺസെപ്റ്റ്സ്.